ഗ്ലാസ് കമ്പി എന്ന് ഞാൻ വിളിക്കട്ടെ ഗ്ലാസ് ഫൈബർ കമ്പിന്ന് പറയുന്നത് ഫൈബർ കമ്പി ആ ആ സ്വപ്നത്തിന്റെ സ്വപ്നത്തിൻ്റെ ടൈമാണ് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് പണി അങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ എല്ലാ ഫ്ലോറിലേക്കും അല്ലെങ്കിൽ മൊത്തം കമ്പി നമ്മൾ എടുത്തത് കെൻസ ടി എം ഡി എന്നാണ് പക്ഷെ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ വീട് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഇപ്പോൾ നോക്കി ഇത് പുതിയൊരു ടെക്നോളജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം നമ്മുടെ ആളുകൾക്ക് വേണ്ട ഒരു അവയർനെസ് കൊടുക്കണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്ന് അതിൻ്റെ സമയമായി ഷഹദ് ഷഹദേ നമ്മുടെ കഥയിലെ നായകൻ നിങ്ങളെ നായകനെന്ന് വിളിക്കല്ലേ ഇപ്പൊ അറിയാലോ കേരളത്തിൽ ഗവൺമെന്റിന്റെ തന്നെ പ്രൊജക്ട് ആണെങ്കിൽ വീഴുക ഇവരുടെ കമ്പിയാണ് പുതിയൊരു ടെക്നോളജി വരാൻ വേണ്ടി പോവാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചാകാം ഇന്നത്തെ അവയർനസ് അല്ലേ ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ ഇത് ക്വസ്റ്റിൻ്റെ എന്താണ് ആക്ച്വലി സാധനം ആക്ച്വലി ഇത് ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ഞാൻ വിളിക്കട്ടെ ഇതിന്റെ ഇത് സത്യം പറഞ്ഞാൽ ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഇല്ല ഇത് ആക്ച്വലി ഇപ്പം അതായത് നമ്മുടെ ട്രഡീഷണൽ ഇപ്പൊ കണ്ടുവരുന്ന ടി എം ടി ബാറിനെ റീപ്ലേസ് ചെയ്തിട്ട് വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന റീഎൻഫോഴ്സ്മെന്റ് പോളിമർ അങ്ങനെയാ പറയാം റീഎൻഫോഴ്സ്മെന്റ് പോളിമർന്നാ പറയാം നമ്മള് റീഎൻഫോഴ്സ്മെന്റ് മറ്റേത് സ്റ്റീലായതുകൊണ്ട് ബാർന്ന് പറയുന്നത് ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ് പൊളിമർ അതാണ് ഈ മെറ്റീരിയൽ ഇപ്പൊ ഇത് ആക്ച്വലി കേരളത്തിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു പത്തോളം മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആയി തുടങ്ങി ഇതിന്റെ ആ അപ്പൊ ഇത് മാനുഫാക്ചറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് റിസർച്ച് ഒരുപാട് നടക്കുന്നുണ്ട് ചില പ്രൊജക്ട്സിൽ യൂസ് ചെയ്തിട്ടും തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു പുതിയതാണ് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവാം ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് സ്റ്റീലേ ആണ് അല്ല കാണാൻ വില അതുപോലെ ഇത് ഞാൻ പറയട്ടെ അതെ ഇതിപ്പോ ഈ ഒരു സാധനം ഇപ്പൊ നാളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പി വളയ്ക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യാനൊന്നും പറ്റില്ല മാനുഫാക്ചർ ചെയ്ത് കൃത്യം കളിക്കാനും പറ്റില്ല അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല കാരണം സാധാരണ ഇതിന്റെ മുമ്പത്തെ വീഡിയോയില് പോവാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റീലിന്റെ ടെൻസൈലിനെ കുറിച്ചിട്ടൊക്കെ ഈ ടെൻസൈൽ എന്ന് പറയുന്നത് സ്റ്റീലിന് നമ്മൾ പറയും ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയും ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത് വളരെ ഹൈ ആണ് അതായത് തൗസൻഡൊക്കെയാണ് നയൻ ഫിഫ്റ്റി തൗസൻഡ് തൗസൻഡ് ഫിഫ്റ്റി ഒക്കെ ആണ് ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത് അപ്പൊ ആ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുന്ന സാധനമാണ് പക്ഷെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒട്ടുമില്ല ബെൻഡിങ് പ്രോപ്പർട്ടി ഇല്ല ഇല്ല അപ്പൊ അതാ പറഞ്ഞത് നമുക്ക് അഗൈൻസ്റ്റ് ഓർഡർ മാത്രം ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ റിംഗ് പോലത്തെ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറ്റും അതാണ് ചോദിച്ചാൽ ചോദ്യം വാലുഡ് ഇപ്പൊ ആക്കുമ്പോ ഇവിടെ പെട്ടെന്ന് ബെൻഡ് ചെയ്യണം എന്ത് ചെയ്യും പറ്റില്ല ഇത് ഇത് ഒരു അഗൈൻസ്റ്റ് ഓർഡർ ഈ സാധനം ഉണ്ടാക്കി അവർ പറയുന്ന പൈസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാർ ഇത് അവിടെ വന്ന് പ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മുടെ ഇപ്പൊ സൈറ്റിൽ ചെയ്തിരിക്കുന്ന പോലെയുള്ള ഓരോ ആക്ടിവിറ്റീസും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ബെനഫിറ്റ്സ് അനേകം ഉണ്ടെങ്കിലും ഇത് എന്തിനു വേണ്ടി ആയിരിക്കണം ഇത് യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കണമല്ലോ ഇത് തുരുമ്പിക്കില്ല ഒരിക്കലും തുരുമ്പിക്കില്ല വാട്ട് എവർ ഹാപ്പൻസ് ഇത് തുരുമ്പിക്കില്ല കാരണം തുരുമ്പിന്റെ ഒരു സാധനവും ഇതിലില്ല അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് വല്ല ഇതുപോലെ ഹൈലി ഇൻവേസീവ് എൻവയൺമെന്റ് നമ്മൾ പറയുന്ന ഞാനീ അത് ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റീലിന്റെ ഇതിന് തന്നെ ഹൈലി ഇൻവേസീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എവിടെയാ കടലിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ അതുപോലെ വായുവിൽ തന്നെ ഉപ്പുരസുള്ള സ്ഥലത്ത് അതായത് തുരുമ്പിക്കാൻ സാധ്യതകൾ വളരെ കൂടുതൽ സ്റ്റീൽ തുരുമ്പിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം തുരുമ്പിക്കില്ല അപ്പൊ ബിൽഡിങ്ങിന്റെ ലൈഫ് അതുപോലെ ൂടാനുള്ള സാധ്യതകളുണ്ട് ഇതിന്റെ പ്രത്യേകത കെമിക്കൽ ഹോസ്പിറ്റൽസ് എം ആർ ഐ സെന്റർസ് കാരണം ഇതിന് മാഗ്നറ്റിസം ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ അവിടെ ഒരു ഇൻഡക്ഷനോ അങ്ങനെയുള്ള സാധനവും ഇതിന് വരില്ല അപ്പൊ അങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും ഉണ്ട് പക്ഷേ ഒരു നിങ്ങളിപ്പോ ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ ഇത് യൂസ് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് സംശയമാണ് ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം സത്യം പറഞ്ഞാലേ ഞാൻ കസ്റ്റമർ മനസ്സിലാക്കണം ഞാൻ ഓഫ് വ്യൂ ആണല്ലേ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മാറണം അതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാധാരണ നമ്മൾ രാവിലെ വന്ന ഇപ്പൊ കെൻസ ടീമിന്റെ നമ്മൾ ഉപയോഗിക്കുന്നത് രാവിലെ പെട്ടെന്ന് വളച്ച് അതിലൊരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാം ആ ആ ടെക്നോളജിയൊക്കെ അധികം നാൾ ഉണ്ടാവില്ല കാരണം എഗെൻസ്റ്റ് ഓർഡർ ഇന്ന് കെൻസ പോലെയുള്ള ബ്രാൻഡുകൾ നമുക്ക് ഓർഡറിൽ ഉണ്ടാക്കി തരും നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ എഞ്ചിനീയേഴ്സും നമ്മുടെ പണിക്കാരും അതുവരെ എത്തിയിട്ടില്ല ഞാനതിനെപ്പോഴും ആണ് അതായത് ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് ക്ലിയർ ആക്കാം അതായത് നമ്മളിപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതായത് സ്റ്റീലിന്റെ എല്ലാ ഡ്രോയിങ്സും ഉണ്ടെങ്കിൽ അത് കൃത്യമായി കട്ട് ചെയ്ത് ആ ഷേപ്പിലാക്കി നമുക്ക് ഇവിടെ സൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല പക്ഷേ ഇത് ചെയ്യാവുന്ന രീതിയിലോട്ട് യൂണിറ്റ്സ് രീതിയിലെത്തി നമ്മുടെ യൂണിറ്റ്സ് എല്ലാവരും റെഡിയാണ് ഓർഡർ എനിക്ക് തോന്നുന്നു നമ്മള് ഇതിനു മുമ്പ് കുറെ സൈറ്റിൽ പറഞ്ഞിട്ട് എടുക്കുമ്പോ തന്നെ നമുക്ക് ആക്ച്വലി ഈ റിംഗ് ബെൽറ്റ് അത് എഗൈൻസ്റ്റ് ഓർഡർ അത് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ യൂണിറ്റ്സ് എല്ലാം എത്തിക്കഴിഞ്ഞു ആ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട് പക്ഷെ ഇതും എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്കൊരു പൂർണ്ണമായിട്ട് ഇതിനെ റിജക്ട് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ ഇതുവരെ പ്രൊജക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി പോകുന്ന ഒരു എം ആർ ഐ സെന്റേഴ്സ് പോലെ അല്ലെങ്കിൽ തീരദേശത്ത് വരുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ കൺസിഡറേഷൻ വരാൻ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങൾ ഇദ്ദേഹം ഒരു ടോട്ടൽ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് കേട്ടോ ടി എം ഡി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെ പറ്റി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഈ മെറ്റീരിയൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി മേജർ തിങ് ഇസ് ആയിട്ട് ഒരു പുതിയ മെറ്റീരിയൽ മാർക്കറ്റിൽ വരുമ്പം ഇപ്പം ഇത് കേരളത്തിൽ അപ്പോൾ ഇപ്പോഴേ ചേഞ്ചസ് എന്താണ് വരുന്നത് അതിനെ അഡാപ്റ്റ് ചെയ്ത് ആ ചേഞ്ചിന്റെ കൂടെ പോവാൻ നമ്മളും പ്രിപ്പയർഡാണ് ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് വരുമ്പോൾ ഇതിന്റെ റോ മെറ്റീരിയൽ എന്താണ് ഇതിന് ഏത് തരത്തിലുള്ള ഫെർനസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ മെൽറ്റിംഗ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു റിസർച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഭാവിയിൽ പ്രതീക്ഷിക്കാം ഭാവിയിൽ ഒബ്ബിയസ്ലി കാലം ഒരുപാട് മാറി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം നമ്മൾ ഇപ്പോൾ ഓട്ടോമേഷനെ കുറിച്ചൊക്കെ സംസാരിച്ച് അപ്പൊ ആ ഒരു വരുമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം അനുസരിച്ച് നമ്മൾ മാറും ഇപ്പം നമ്മൾ മുമ്പ് പറയുമെങ്കിൽ ഇപ്പം ഞാന് മറ്റേ ഇബാദിക്കേം അവനുമുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് പഴയ പഴയ സ്റ്റീലിനെ കുറിച്ച് സംസാരിച്ച പ്ലെയിൻ റോഡായിരുന്നു പണ്ട് ഞാൻ ഞാൻ വന്ന കാലത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിരിയൻ കമ്പി ടോർ എന്ന് പറയുന്ന കമ്പി വന്നു അത് കഴിഞ്ഞിട്ട് വന്നൊരു ടെക്നോളജിയാണ് തെർമോ മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ട് ടി എം ടി എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്ന് അങ്ങനെ ഒരു മൂന്ന് ചേഞ്ചസ് എനിക്ക് തന്നെ ഓർമ്മയിലുണ്ട് നാലാമതൊരു ചേഞ്ച് അധികം ദൂരമല്ല അങ്ങനെ ഒരു മാർക്കറ്റ് അതിന് ആക്സെപ്റ്റ് ആയി വില്ലിംഗ് ആയി പിന്നെ പ്രൈസ് പ്രൈസ് ആക്ച്വലി ഇതിന്റെ ഇപ്പൊ പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ന് മാർക്കറ്റിലുള്ള സ്റ്റീൽ ബ്രാൻഡിനെട്ടും നാല് മടങ്ങ് കൂടുതലാണ് പ്രൈസ് കൂടുതലാണ് നാല് മടങ്ങ് ആ പ്രൈസിംഗിൽ അത് എത്രത്തോളം വയബിൾ ആവും എന്നുള്ള ഒരു ഒരു പോയിന്റും കൂടി പിന്നെ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താ നിങ്ങൾ അല്ലല്ലോ തുരുമ്പിച്ചാൽ എന്താ പ്രശ്നം കമ്പി ഞാനിപ്പോ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ തന്നെ പല പോലാൾക്കാര് ഇക്ക നിങ്ങളുടെ വീട്ടിൽ തുരുമ്പെന്നാണ് അവൻ തന്നതെന്നപോലെ നമ്മുടെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നമ്മളോട് കമന്റ് തുരുമ്പിച്ചാൽ എന്താ പ്രശ്നം ഇപ്പൊ അതെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിലെ ഡിസൈൻ ചെയ്യപ്പെടുന്നത് തന്നെ എത്ര കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാപ്പത് കൊല്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് ഈ സിമൻ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും സ്ട്രെങ്ത് കുറയുന്നത് വഴി ഈ സ്റ്റീലും എയർ മോയ്സ്ചറും ആയിട്ടുള്ള കോണ്ടാക്ട് കൂടും ആ സ്റ്റീല് അതനുസരിച്ച് കൊറോഷൻ വരും കൊറോഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത പിന്നെ വിത്ത് പാസേജ് ഓഫ് ടൈം ആ കൊറോഷൻ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ദിവസം നോക്കി കഴിയുമ്പോഴേക്കും നിലം പതിക്കും ഓക്കെ അതിന് ഐഎസ് കോഡ് പറയുന്ന ഐസാണ് ഈ നാൽപ്പത് കൊല്ലം അപ്പൊ ഈ നാൽപ്പത് കൊല്ലം ആയിസില് ഈ കൊറോഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വില്ലനാണ് നിങ്ങൾ ഈ പഴയ റെനോവേറ്റ് ചെയ്യുന്ന വീടുകളിൽ ഒരിടത്ത് തുരുമ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ച് നോക്കി കഴിയുമ്പോ ചെലപ്പോ അതിന് തുരുമ്പിച്ചിരിപ്പണ്ടാവും അതിനൊന്നും ചെയ്യാനില്ല ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ തുരുമ്പില്ലല്ലോ നാച്ചുറലി ബിൽഡിംഗിന്റെ ആയിസ് വളരെയധികം നിങ്ങളാകുന്ന കോൺട്രാക്ടർ നിങ്ങളാകുന്ന ഒരു എൻജിനീയർ നിങ്ങളാകുന്ന കൺസൾട്ടന്റ് കെൻസ ടി എം ഡിയുടെ മുതലാളിന് നമ്മളിപ്പ കറക്റ്റ് ആയിട്ട് കൊണ്ട് വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഞാനത് അറിയണം നിങ്ങൾക്ക് ഷഹദിനോട് എന്ത് ചോദ്യമായിരിക്കും ചോദിക്കാനുള്ളത് ഷഹദ് ഓൾറെഡി അതിനെ ആൻസർ ചെയ്തു ഷഹദ് പറഞ്ഞത് എന്റെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നോ അതോ എക്കാലത്തേക്കും നിലനിൽക്കുന്നോ അല്ല പറയുന്നത് ഈ ഒരു ടെക്നോളജിയിലേക്ക് എപ്പോഴാണ് അഡാപ്റ്റ് ചെയ്യാൻ റൈറ്റ് ടൈം ആവുന്നത് അവർ അഡാപ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ തന്നെ അതിന്റെ ആൻസർ കിട്ടി കഴിഞ്ഞല്ലോ ഇനി എനിക്ക് സാധാരണ കമ്പി വേണ്ട ഒരു ഒരു വീഡിയോ കണ്ട് കസ്റ്റമർ പറയണം പുതിയ സാധനം അടിപൊളി സാധനമാണ് തുരുമ്പിക്കില്ല ജീവിതകാലം മുഴുവൻ നമ്മുടെ ബിൽഡിംഗ് ഉണ്ടാവും അല്ല പറയണം എനിക്ക് ഇത് മതി പവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കസ്റ്റമർ പറഞ്ഞാൽ നല്ലൊരു പുതിയൊരു ആണല്ലോ യു ട്രൈ ലൈക്ക് പുതിയ ചലഞ്ചസ് എന്താണെന്ന് അറിയണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം ഇവരെ ആക്ച്വലി ഇത് ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന നോർത്ത് ാണ് ഇവര് ഇവര് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണെന്നും അതൊരു ബെനിഫിറ്റ് പറയുന്നുണ്ട് ആ അതുകൊണ്ടുള്ള ഒരു ഒരു മൈനർ പെർസെന്റേജ് ഉണ്ട് കാരണം ഇത് വെയിറ്റ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റേജ് സ്റ്റീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഈസി ഓഫ് ഹാൻഡിലിംഗ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാന വെൽഡിംഗ് പ്രോപ്പർട്ടി ഇല്ല വലിയൊരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഇനി ഗം ഇട്ടൊട്ടിക്കുകയാണോ ചെയ്യുക അല്ലെങ്കിൽ

തിൻ ഗ്ലാസ് മെറ്റീരിയൽസ് ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ തിൻ മെറ്റീരിയൽസും പോളിമറും മിക്സ് ചെയ്തിട്ട് പക്ഷെ അതുമാത്രമല്ല മറ്റൊരുപാട് കെമിക്കൽ മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്തുണ്ടാക്കുന്ന മെറ്റീരിയലാണത് ഓക്കെ പിന്നെ ആക്ച്വലി ഇവർ ഈ റിപ്പ് പാറ്റേണ് വേണ്ടിയിട്ടാണ് ഈ ഒരു നമുക്കൊരു ചെറിയൊരു പാറ്റേൺ കാണാം കാണാൻ പറ്റില്ല ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ ഓവറോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂല് കസ്റ്റമർ എപ്പോഴും ബെനിഫിറ്റിനെ കുറിച്ചാണ് പവൺ സംസാരിക്കുന്നത് എൻ്റെ ടോട്ടൽ പ്രോജക്റ്റിന് ഓൾമോസ്റ്റ് ഒരു ടെൻ ലാക്സിൻ്റെ കമ്പിയായെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യും ഞാൻ പറയണം പവൻ പുതിയ സാധനം വന്നിട്ടുണ്ടോ ഇത് മതി നാൽപ്പത് ലക്ഷത്തിന്റെ കമ്പിയാകും അത്രയും വ്യത്യാസം പക്ഷേ ഇപ്പതിനോട് ഞാൻ പറയും കടലിന്റെ സൈഡിലാണ് വീടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സീരിയസ്ലി ആലോചിക്കണം എന്ന് പറയും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ഒരു റൂളും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല സിറ്റുവേഷൻ അനുസരിച്ച് മെയിൻ തിങ്സിലേക്ക് എന്താണ് നമ്മുടെ ഒരു ആവശ്യം തിരിച്ചറിയാം അതിലേക്കൊരു മോസ്റ്റ്ലി ഡിസൈനും എല്ലാം നിങ്ങൾ ആൾക്കാരെ അത് സിറ്റുവേഷൻ്റെ ആവശ്യവും ആൾ ആവശ്യവും മനസ്സിലാക്കി വീഡിയോയിലൂടെ ടേക്ക് പറ്റുന്നവേ എന്താണ് ആക്ച്വലി ഈ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് പുതിയ സാധനങ്ങളോട് എപ്പോഴും എന്താ പറയാ ഒരു അഡാപ്റ്റീവ് മെന്റാലിറ്റി കാണിക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പുതിയ സാധനം വരുമ്പോഴേക്കും പഴയത് മോശമാണെന്നും പൊട്ടയാണെന്നും ചിന്തിക്കാണ്ട് അതാണ് ഓരോ കാലത്തിനും അതിൻ്റെതായ പ്രോഡക്റ്റ്സ് കറക്റ്റായിട്ട് വരും അതിനോട് നമ്മൾ ഓപ്പൺ ആയിരിക്കുക അത്രേ ഉള്ളൂ എന്തായാലും ടെക്നോളജി മാറി വരികയാണ് നാളെ കസ്റ്റമേഴ്സ് എല്ലാം ഇതേപോലെയുള്ള പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്താൽ ഇതിലേക്ക് മാറുമോ അതെ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വന്നത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്ഷനിലേക്ക് മാറാൻ എപ്പോഴും തയ്യാറാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള റിസേർച്ചും സ്റ്റഡിയൊക്കെ നമ്മളിപ്പം നമ്മുടെ ആർ എൻ ടി നടത്തിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളും കത്തിച്ച് നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം വിടുന്ന സ്വപ്നത്തിൽ വീണ്ടും ഒരു എപ്പിസോഡുകൾ കഴിഞ്ഞു നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നു നീ വരണം നമ്മുടെ ഓഡിയൻസ് എപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷഹദ് കമ്പികളെ കുറിച്ച് റിസർച്ച് നടത്തുന്നു അദ്ദേഹത്തിന് നമ്മുടെ എപ്പിസോഡുകൾ വീണ്ടും കൊണ്ടുവരണം അല്ലെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലേ കെൻസയുടെ കമ്പി ഉണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ കമ്മീഷൻ പറയാം കമ്മീഷൻ തന്നെ അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് തരാം പേടിക്കണ്ട അവര് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ എല്ലാവരും ആശംസ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കെൻസെ കുറിച്ച് സംസാരിക്കാം താങ്ക് യു